ഓക്കെ, സോ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഗയ്സ്, വെൽക്കം ടു ജെ ബോക്സ്. എന്റെ യൂട്യൂബ് ചാനൽ വളരെ പ്രീമച്ചുവർ ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ഫീഡ്ബാക്കും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വളരാൻ പറ്റുള്ളൂ എന്ന് അറിയിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, സോ വാട്ട്സ് അപ്പ് ഗയ്സ്, വെൽക്കം ടു വീഡിയോ. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിസർച്ച് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മിക്സ് ഡിസ്പ്ലേ ചെയ്ത് കളയാനും എന്റെ ഈ ചാനൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ള ടേംസ് കേട്ടിട്ടുണ്ടോ? കലോറിക് സർപ്ലസ്, കലോറിക് ഡെഫിസിറ്റ്, RMR, BMR, TDEE, തെർമിക് ഇഫക്ട് ഓഫ് ഫുഡ്, അഡാപ്റ്റീവ് തെർമോജെനിസിസ് എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഇത്തരം കൺഫ്യൂഷൻസ് ഒക്കെ റിവ്യൂ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് TDEE പറ്റിയിട്ടാണ്. TDEE എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ എന്നാണ്. കൂൾ കൂൾ, ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം. സോ TDEE എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന എനർജിയാണ്. ഏതൊരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും, ഏതൊരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിൽ എനർജി ആവശ്യമുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈവൻ വെറുതെ ഇരിക്കാൻ പോലും എനർജി ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ബോഡിലി ഫങ്ഷൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം നടക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന, നമ്മുടെ ശരീരം തന്നെ ഉപയോഗിക്കുന്ന എനർജിയാണ് TDEE എന്ന് പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ നടക്കുന്ന സമയത്തും മറ്റ് ഇന്റേണൽ ഫങ്ഷൻസ് നടക്കുന്ന സമയത്തും പിന്നെ നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. ഈവൻ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ശരീരം ഒരു നിശ്ചിത അമൗണ്ട് ഓഫ് എനർജി യൂസ് ചെയ്യുന്നത്. സോ TDEE-യും ഫിറ്റ്നസ്സുമായിട്ട് എന്താണ് ശരിക്കും ബന്ധം? ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ ശരീരത്തിൽ എത്ര എനർജി നമ്മൾ യൂസ് ചെയ്യുന്നു എന്നും നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്ര എനർജി ഇടുന്നു എന്നും ഉള്ളതാണ് നമ്മുടെ വെയിറ്റിനെ നിർണയിക്കുന്നത്, അതാണ് നമ്മുടെ വെയിറ്റിനെ നിയന്ത്രിക്കുന്നത്. സോ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ എനർജി ഒരുപാട് എടുത്തു, പക്ഷെ അത്രത്തോളം എനർജി നമ്മൾ യൂസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ വെയിറ്റ് കൂടും. അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരുപാട് എനർജി യൂസ് ചെയ്യണം, പക്ഷെ അത്രത്തോളം തന്നെ എനർജി നമ്മൾ ഇടാൻ പാടില്ല. ഒഫ്കോഴ്സ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എനർജി ഇടാൻ പറ്റുന്നത് കാലോറീസിലൂടെയാണ്. അതാണ് നമ്മുടെ ഫുഡിന്റെ ബാക്കിൽ കാലോറീസ് എന്ന് പറയുന്ന ഒരു ലേബൽ ആയിട്ട് കാണുന്നത്. നമ്മൾ കാലോറീസ് ശരീരത്തിൽ ഇടുന്നത് ഫുഡിലൂടെയാണ്. അപ്പോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ബേൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാലോറീസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് വെക്കും. ഓൺ ദ കോൺട്രറി, നമ്മൾ കൂടുതൽ കാലോറീസ് ബേൺ ചെയ്യുകയാണ്, പക്ഷെ അത്രത്തോളം കാലോറീസ് കഴിക്കുന്നില്ല എങ്കിൽ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യും. നമ്മൾ കൂടുതൽ കാലോറീസ് ആണ് കഴിക്കുന്നത്, പക്ഷെ നമ്മൾ അത്രത്തോളം കാലോറീസ് ബേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഒരു പോസിറ്റീവ് എനർജി ബാലൻസിലാവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കാലോറിക് സർപ്ലസിലാവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ വളരെയധികം കാലോറീസ് ബേൺ ചെയ്യുകയും അത്രത്തോളം കാലോറീസ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കാലോറിക് ഡെഫിസിറ്റിലാവും, അതായത് നെഗറ്റീവ് എനർജി ബാലൻസിലാവുകയും ചെയ്യുന്നു. സോ ഇപ്പൊ മനസ്സിലായിക്കാണല്ലോ ഫിറ്റ്നസിൽ TDEE-ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. നിങ്ങൾ TDEE-യുടെ കറക്റ്റ് അമൗണ്ട് ആണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനേക്കാൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കലോറിക് സർപ്ലസിലാവും, നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യും. അതിനേക്കാൾ കുറവാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലൂസ് ചെയ്യും, അതായത് കലോറിക് ഡെഫിസിറ്റിലാവും. സോ TDEE എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റഫായിട്ടുള്ള ഒരു മാർക്കാണ്. നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കണം നിങ്ങളുടെ ഗോൾസിനനുസരിച്ച് എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ്. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ TDEE കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഒരുപാട് നല്ല നല്ല ചാനൽസ് ഉണ്ട്. ഫിറ്റ്നസ് മലയാളം ഫിറ്റ്നസ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനലില് TDEE എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ TDEE കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് TDEE എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, TDEE കാൽക്കുലേറ്റേഴ്സ് നമുക്ക് ഗൂഗിളിലുണ്ട്, പിന്നെ ഹാരിസ് ബെനഡിക്ട് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത്രത്തോളം സാഹചര്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് TDEE കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതൊക്കെ ജസ്റ്റ് എസ്റ്റിമേറ്റ്സ് മാത്രമാണ്. ഇതെല്ലാം ഒരു ഏകദേശ കണക്ക് മാത്രമാണ്, നമുക്കിത് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോ TDEE എന്ന് പറയുന്ന ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഓരോ ദിവസം ചിലപ്പോൾ വേരി ചെയ്തെന്ന് വരും, ചിലപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കളിച്ചു എന്ന് വരും ചെറിയ രീതിയിൽ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ TDEE കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും റീഅഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നോക്കുക നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ, നമുക്ക് നമ്മുടെ ഗോൾസിൽ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മൾ
വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ശ്രമിച്ചു, നമ്മൾ കലോറിക് സർപ്ലസ് കഴിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്തില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ടി ഡി ശരിയായ ടി ഡി വളരെയധികം കൂടുതൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് എന്നും നമ്മൾ കൂടുതൽ കലോറിക് സർപ്ലസിലേക്ക് പോകണം എന്നുമാണ്. അതേപോലെ നമ്മൾ തന്നെ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമ്മൾ കലോറിക് ഡെഫിസിറ്റിൽ കഴിക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് വെയിറ്റ് ലൂസ് ആയില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളുടെ ടി ഡി വളരെയധികം ലോ ആണെന്നും അതിനേക്കാളും ലോ ആണെന്നും നമ്മൾ കൂടുതൽ ഡയറ്റ് ചെയ്യണം എന്നുമാണ്. ജസ്റ്റ് ഓവറായിട്ട് ഡയറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാണ്ടിരിക്കുക. മാക്സിമം വളരെ സ്ലോ ആയിട്ട് ഡയറ്റ് ചെയ്യും, വളരെ സ്ലോ ആയിട്ട് മസിൽസ് ഗെയിൻ ചെയ്യാനും ശ്രമിക്കുക മാക്സിമം, അല്ലെങ്കിൽ അതിൻ്റെതായുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ടി ഡി ഈ കാലത്തെ എന്തൊക്കെ പെടുക, എന്തുകൊണ്ടാണ് ടി ഡി വളരെ വേരിയബിൾ ആയിട്ട് കളിക്കുന്നത് എന്നുള്ളതാണ്. സോ ടി ഡി ഈ കാലത്ത് മെയിൻലി സയന്റിഫിക്കലി ആയിട്ടുള്ള നാല് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് സംഭവം RMR, അതായത് റെസ്റ്റിംഗ് മെറ്റാബോളിക് റേറ്റ് എന്ന് പറയും. റെസ്റ്റിംഗ് മെറ്റാബോളിക് റേറ്റ് ആണ് നമ്മുടെ ടി ഡി ഇയിലെ 50-70% എന്നാണ് പറയുന്നത്. സോ RMR എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റിംഗ് മെറ്റാബോളിക് റേറ്റ് ആണ്, അതായത് നമ്മൾ വെറുതെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല, അതായത് വെറുതെ കടക്കുക കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരുന്ന് എന്തെങ്കിലും ടി വി കാണാം, അങ്ങനെ അത് മാത്രം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം തന്നെ യൂസ് ചെയ്യുന്ന എനർജിയാണ്, നമ്മുടെ ഇന്റേണൽ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരം യൂസ് ചെയ്യുന്ന എനർജിയാണ് RMR എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരഭാരം, ഏജ്, ഹൈറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിനനുസരിച്ചാണ്. ഇതൊക്കെ മാറുന്നതോറും ചിലപ്പോൾ നമ്മുടെ RMR മാറിയിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മുടെ ടി ഡിയും മാറി എന്ന് വരും. നമ്മുടെ വെയിറ്റും നമ്മുടെ ഫാറ്റിന്റെ ഒരുപക്ഷെ നമ്മുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ടി ഡിയും ഒരുപക്ഷെ മാറിയെന്ന് വരും, നമ്മുടെ RMR മാറിയെന്ന് വരും. അതേപോലെ തന്നെ ചില ആൾക്കാർ ജനറ്റിക്കലി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കലോറീസ് ബേൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ RMR ഇങ്ങനെ ഉള്ള വേരിയേഷൻസ് ഒക്കെ സംഭവിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ടി ഡിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ഈറ്റ് എന്നാണ്, EAT, എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസിലൂടെ നമ്മുടെ ശരീരം ബേൺ ചെയ്യുന്ന കലോറിയാണ്, നമ്മുടെ ശരീരം എക്സസൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന കലോറിയാണ് അല്ലെങ്കിൽ ആ എനർജിയാണ് എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും, ഏത് തരത്തിലുള്ള സ്ട്രെനുവസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്താലും, ഏത് തരത്തിലുള്ള നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാലും, ലൈക് ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ കാർഡിയോ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് എക്സസൈസ് ചെയ്താലും, ഏത് തരത്തിലുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ഏത് തരത്തിലുള്ള സ്ട്രെനുവസ് ആയിട്ടുള്ള ഹാർഡ് വർക്കും ഈ ഈറ്റ് എന്ന് പറയുന്ന എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസിൽ പെടും. അപ്പോ അതുകൊണ്ട് ഫാറ്റ് കുറക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ, അതായത് കൂടുതൽ ടി ഡി കൂട്ടിയിട്ട് ഈ കലോറി ഡെഫിസിറ്റ് കൂട്ടണം എന്നുള്ള ആൾക്കാർ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. അതേമാതിരി അവരുടെ റുട്ടീനിൽ കാർഡിയോ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വളരെ നല്ല ഓപ്ഷനാണ്. ഇനി അടുത്ത കമ്പോണന്റ് ടി ഡി ഇയിൽ എനിക്ക് പറയാനുള്ളത് നീറ്റ് എന്ന് പറയുന്ന സംഭവമാണ്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നീറ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ നമ്മൾ ഒരു എക്സസൈസും ചെയ്യാതെ ബാക്കിയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഇതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ ചോർസ് ആയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സാധാരണ ആക്ടിവിറ്റീസ്, നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകളാവാം, എക്സസൈസ് ആയി അല്ലാത്ത എല്ലാം ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് വരും. ഈവൻ നമ്മൾ ഫോണിൽ ടാപ്പ് ചെയ്യുന്നത്, ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്നത്, അതേമാതിരി വേറെ ചെറിയ ചെറിയ സംഭവങ്ങൾ, നമ്മളിപ്പോ പാട്ട് കേൾക്കുമ്പോൾ തല ആട്ടുന്നത്, അതേമാതിരി നമ്മുടെ ഫീറ്റ് ടാപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഹാൻഡ് ടാപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് വളരെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിന് ഉണ്ടാകുന്ന എനർജി ബേൺ ആണ് നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ടി ഡി അകത്ത് പെടും. നിങ്ങൾക്ക് കലോറി ഡെഫിസിറ്റിൽ ആവണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ നീറ്റിലൂടെ കലോറി ഡെഫിസിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. ബേസിക്കലി നിങ്ങൾക്ക് നീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്പോണന്റ് ഓഫ് ടി ഡി ഇ എനിക്ക് പറയാനുള്ളത് ഏറ്റവും ലാസ്റ്റ് TEF എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്, തെർമിക് ഇഫക്ട് ഓഫ് ഫുഡ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പൊ തെർമിക് ഇഫക്ട് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഓരോ ഭക്ഷണത്തെ, ഓരോ തരത്തിലുള്ള ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും
പിന്നെ ഡിസ്പോസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എനർജിയാണ് തെർമിക് എഫക്ട് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇടുന്ന ഫുഡിനെ എങ്ങനെയൊക്കെ നമ്മുടെ ബോഡി പ്രോസസ് ചെയ്യുന്നു, അതാണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന എനർജിയാണ് തെർമിക് ഇഫക്ട് ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ തരത്തിലുള്ള ഫുഡിനും ഓരോ തരത്തിലുള്ള തെർമിക് ഇഫക്റ്റ് ആയിട്ടാണ്. ഈ തെർമിക് ഇഫക്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള മാക്രോസ്, ഏത് തരത്തിലുള്ള ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. സോ ഓരോ ഫുഡിനും ഓരോ തെർമിക് ഇഫക്റ്റ് ആണ്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റിനും ഫാറ്റ്സിനും 5 to 15% ആണ് എന്താ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത്. ബട്ട് പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ തെർമിക് ഇഫക്റ്റ് ഉള്ളത്, അതായത് 20 to 35% ആണ് പ്രോട്ടീന്റെ തെർമിക് എഫക്റ്റ്. അപ്പോ നിങ്ങൾ കലോറിക് ഡെഫിസിറ്റിൽ ആകണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ, അതായത് ടി ഡി കുറച്ച് ഹൈ ആയി, നിങ്ങളുടെ നിങ്ങൾ ഇൻജസ്റ്റ് ചെയ്യുന്ന കലോറി കുറച്ചുകൂടി ലോ ആവാൻ, അതായത് കലോറിക് ഡെഫിസിറ്റ് ഇരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ കൂടുതൽ അഡിക്വേറ്റ് ഉള്ള പ്രോട്ടീൻ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതുകൊണ്ടും കൂടെയാണ് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ കഴിക്കാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ മസിൽ ബിൽഡിംഗ്, മസിൽ ബിൽഡിംഗിന് മാത്രമല്ല മസിൽ പ്രോട്ടീൻ സിന്തസിസ് മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇത് വളരെ തെർമിക് ഇഫക്ട് കൂടുതലുള്ള ഫുഡായതും കൂടെയാണ് പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയുന്നത്. പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഏത് ഫുഡും നിങ്ങളെ നിങ്ങളുടെ ഈ തെർമിക് ഇഫക്ട് കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. സോ നിങ്ങൾ കണ്ടല്ലോ എന്തുകൊണ്ടാണ് ടി ഡി വളരെ വേരിയബിൾ ആയിട്ട് ഭയങ്കരമായിട്ടും വേരിയേഷൻസ് വരുന്നത്. ചിലപ്പോൾ ഓരോ ദിവസം നമ്മളുടെ ടി ഡി മാറ്റം വന്നെന്ന് വരാം. അതിനനുസരിച്ച് തന്നെ നമ്മുടെ കലോറിക് സർപ്ലസും കലോറിക് ഡെഫിസിറ്റും നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് നേരത്തെ പറഞ്ഞ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അധികമായിട്ട് വിഷമിക്കേണ്ട, നിങ്ങൾ കൂടുതൽ കൺസിസ്റ്റന്റ് ആവാ, വീണ്ടും വീണ്ടും നമ്മുടെ ടി ഡി എക്സാമിൻ ചെയ്യാം, പിന്നെ റീഅഡ്ജസ്റ്റ് ചെയ്യാം, എന്നിട്ട് വീണ്ടും ട്രാക്ക് ചെയ്ത് കയറാൻ നോക്കാം. സോ നിങ്ങളുടെ വെയിറ്റിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേരിയേഷൻസ് ആണ് നിങ്ങളുടെ ഡയറ്റിലൊക്കെ വരുത്തേണ്ടത്, നിങ്ങളുടെ കലോറി ഇൻടേക്കിൽ വരുത്തേണ്ടത് എന്ന് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് ഈറ്റിലോ അല്ലെങ്കിൽ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മീറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തെർമിക് എഫക്റ്റോ ഫുഡിലോ മാറ്റം വരുത്താം. ആൻഡ് ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയൽ ആയിട്ടുള്ള വെയിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവചെയ്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ദയവചെയ്ത് ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക, മാക്സിമം ഇൻഫോർമേഷൻസ് സ്പ്രെഡ് ആയി കൊണ്ടിരിക്കട്ടെ. മൈ നെയിം ഇസ് ജാഫർ, ഫിനിഷ്.